വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതുവർഷത്തിൽ കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യം ദൈവാനുഗ്രഹത്താൽ ഇരട്ടിയാകുകയും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ഈ ഒന്നര മാസം ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും വളരെയധികം ആലോചിച്ചും ഒക്കെ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഒന്നര മാസം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഈ നക്ഷത്രക്കാർ ഈ പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ വലിയ അഭിവൃദ്ധിയും വിജയവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. അവരവർ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് അർച്ചനയും വഴിപാടും ഒക്കെ നടത്തുക വഴി ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ചയുണ്ടാകുന്നതിനനുസരിച്ച് ശത്രുക്കളും ഉണ്ടാകും. കരുതലും ശ്രദ്ധയും ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 16 മുതൽ ഒക്ടോബർ 14 വരെ വളരെ അനുകൂലമായ സമയമാണ്. അതായത് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യവും അനുകൂല സമയവും ഉണ്ടാകും എന്ന് പറഞ്ഞത് അത് മനസ്സിലാക്കി മുൻപോട്ട് പോവുക. ഓഗസ്റ്റ് 16 തീയതി ചൊവ്വ സ്വക്ഷേത്രമായ മേടം രാശിയിലേക്ക് പോകുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും. ഓഗസ്റ്റ് 16 മുതൽ ഒക്ടോബർ 4 വരെ ചൊവ്വ മേടം രാശിയിൽ സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വിജയത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ധനലബ്ധിയുടെയും അപ്രതീക്ഷിത ധനയോഗത്തിൻ്റെയൊക്കെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകുന്നതായിരിക്കും. 45 ദിവസം കൊണ്ട് സൗഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ ഇവരാണ്. ഒന്നാമതായി അശ്വതി നക്ഷത്രക്കാരാണ്. ഇവർ വിഷ്ണു ഭഗവാന് തുളസിമാലയും പുഷ്പാർച്ചനയും നടത്തുക. അതുവഴി ഈശ്വരാനുഗ്രഹവും സർവൈശ്വര്യവും കാര്യസിദ്ധിയും ഉണ്ടാകുന്നതിനൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യസാധനത്തിനായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഇത് ചെയ്യുക. 9 ആഴ്ച ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കണം. അപ്രതീക്ഷിത ധനയോഗവും ഇക്കൂട്ടർക്ക് ഉണ്ടാകുന്നതായിരിക്കും. രണ്ടാമതായി ഭരണി നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂല സമയമാണ് ഇക്കൂട്ടർ. ശാസ്താവിന് പാലഭിഷേകവും വഴിപാടും ഒക്കെ നടത്തുക. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇക്കൂട്ടർക്കും അപ്രതീക്ഷിത ധനയോഗത്തിനുള്ള യോഗം കാണുന്നുണ്ട്. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് ഇരട്ടി ഭാഗ്യത്തിന് യോഗമുണ്ടാകുക. ഇവർക്ക് ഭാഗ്യം ഇവരെ തേടി വരിക തന്നെ ചെയ്യും എന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരുന്നത് ആയിരിക്കും. വിഘ്നേശ്വര ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും നല്ലതായിരിക്കും. എല്ലാം നല്ല കാര്യങ്ങൾ വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നതിന് ഇത് നല്ലതായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർക്കും സമയം വളരെ അനുകൂലമാണ്. ഇവർക്കും അപ്രതീക്ഷിത ധനയോഗവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർക്കും ഒരുപാട് ഭാഗ്യാനുഭവം ഈ 45 ദിവസത്തിലുണ്ടാകും. സന്താനമില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യവും മക്കളെ കൊണ്ട് കീർത്തിയും പ്രശംസയും ഒക്കെ കിട്ടുന്നതായിരിക്കും ഇക്കൂട്ടർക്ക്. ഏത് പ്രവൃത്തി ചെയ്താലും ഇവർക്ക് വിജയമുണ്ടാകുന്നതായിരിക്കും. കൂടാതെ ദേവീ കടാക്ഷം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ. ദേവീക്ഷേത്രത്തിൽ ദർശനവും പുഷ്പാർച്ചനയും നാരങ്ങാവിളക്കും ഒക്കെ നേർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ ഇവർക്കും ഒരു അപ്രതീക്ഷിത ധനയോഗവും ധനലബ്ധിയൊക്കെ കിട്ടുന്നതായിരിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രക്കാരാണ്. സാമ്പത്തികപരമായ ഉയർച്ച ഈ വർഷം കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികം ഇരട്ടിയാകും. ഇപ്പോൾ അനുഭവിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ മാറി അടുത്ത ഒന്നര മാസക്കാലം നേട്ടങ്ങളുടെ ഒരു നീണ്ട തിര തന്നെ ഇക്കൂട്ടരെ തേടി വരുന്നതായിരിക്കും. വിഷമതകളൊക്കെ മാറി നല്ല ഉയർച്ചയുണ്ടാകും. നാഗർക്ക് വഴിപാടുകളും പൂജകളും ചെയ്യുക, ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ നല്ല സമയമാണ്. വിദേശത്തു നിന്നുള്ള ബന്ധുക്കളിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുവഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. പണം വരുന്നതിനനുസരിച്ച് അനാവശ്യ ചിലവുകളും ഇവർക്ക് കൂടുന്നതായിരിക്കും. അതിനനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയും കൂടുന്നതായിരിക്കും. കൂടാതെ ശാസ്താവിൻ്റെ ക്ഷേത്രദർശനം മുടക്കാതെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇക്കൂട്ടർക്ക്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ഏത് പരീക്ഷകൾ എഴുതിയാലും വലിയ വിജയം നേടും. അതായത് ഏത് കാര്യം സാധിക്കുന്നതിനും സാമർഥ്യമുള്ള ഇക്കൂട്ടർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒന്നാമതെത്തും.
ഇതിവർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതാണ്. വലിയ വിജയവും ധനപരമായ ഉയർച്ചയും ഉണ്ടാകും. സാമ്പത്തിക ഇടപാടുകളിൽ അബദ്ധം പറ്റാതെ നോക്കണം. കൂടാതെ ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണം നൽകുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഉണ്ടാവാതെ പരിഹാരം ലഭിക്കുന്നതായിരിക്കും. ഇവർക്കും അപ്രതീക്ഷിത ധനയോഗമൊക്കെ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് വിശാഖ നക്ഷത്രക്കാരാണ്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും മാറി വളരെയധികം ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ ഇക്കൂട്ടർക്ക് ലഭിക്കുന്നതായിരിക്കും. ദൈവാനുഗ്രഹം വളരെ കൂടുതലുള്ള ഇവർ സമൂഹത്തിൽ വളരെയധികം ഉയർച്ചയിലെത്തുന്നതായിരിക്കും. ഏഴര ശനി ഉണ്ടെങ്കിലും വ്യാഴന്റെ സാന്നിധ്യം കൊണ്ട് സർവ അഭിവൃദ്ധിയോടും കൂടി മുൻപോട്ട് പോകും. വിഘ്നേശ്വര ഭഗവാന് കർഗമാല സമർപ്പിക്കുക വഴി സർവ വിഘ്നങ്ങളും ഇല്ലാതാകുന്നതായിരിക്കും. ഇവർക്കും അപ്രതീക്ഷിത ധനയോഗവും കുടുംബത്തിൽ അഭിവൃദ്ധിയും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രക്കാരാണ്. അതിസമർത്ഥന്മാരും ബുദ്ധിമാന്മാരുമായ ഈ നക്ഷത്രക്കാർ സമൂഹത്തിൽ എല്ലാവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരായിരിക്കും. ഇവർക്ക് ഈ വർഷം വളരെയധികം സാമ്പത്തിക ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രക്കാരാണ്. വളരെയധികം സാമ്പത്തിക ഉയർച്ച ഇക്കൂട്ടർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഉണ്ണിയപ്പം ഗണപതി ക്ഷേത്രത്തിൽ നേർച്ച നൽകുക. ഉയർച്ചയുണ്ടാകും. അഭിവൃദ്ധിയുടെയൊക്കെ ഒരു കാലം തന്നെയാണ്. ഈശ്വരാനുഗ്രഹം വഴി ഇവരുടെ സമ്പത്ത് ഇരട്ടിയാകുന്നതായിരിക്കും. കൂടാതെ അടുത്തത് ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർക്കും ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഒക്കെ ഒരു നല്ല സമയമാണ്. ശ്രീകൃഷ്ണന് പാൽപ്പായസം നേർച്ച നടത്തുക. ദൈവാനുഗ്രഹം കിട്ടാനുള്ള തടസ്സങ്ങളെല്ലാം ഒരു പരിധിവരെ മാറുന്നതായിരിക്കും. ഇവർക്കും സാമ്പത്തിക ലാഭവും ധനലബ്ധിയും എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. നക്ഷത്ര ജാതകർക്കെല്ലാം ഈ 45 ദിവസം ആഗ്രഹിക്കുന്ന ഏത് കാര്യം സാധിക്കുന്നതിനും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴും ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായിരിക്കും. ഇവർക്ക് ഈ പറയുന്ന 45 ദിവസം വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനുള്ള യോഗമുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബത്തിൽ സമാധാനവും ഉയർച്ചയും എല്ലാം ഈ കൂട്ടർക്കുണ്ടാകുന്നതായിരിക്കും. വരാനിരിക്കുന്ന നല്ലൊരു നാളെയിൽ ഈശ്വരാനുഗ്രഹത്തിൽ സർവ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഈ കൂട്ടർക്കുണ്ടാകുന്നതായിരിക്കും. ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവർക്കും സാമ്പത്തികം വളരെയധികം ഇരട്ടിയാവുന്നതിനും സ്വസ്ഥതയും സമാധാനവുമായി മുന്നോട്ട് പോകുന്നതിനും ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനോവിഷമങ്ങളെല്ലാം അവസാനിച്ച് ഇക്കൂട്ടർക്ക് നല്ലൊരു ഭാവിയും നല്ലൊരു ജീവിതവും ഉണ്ടാകുന്നതായിരിക്കും. അഭിവൃദ്ധിയും സമാധാനവും ഒക്കെ ഇക്കൂട്ടർക്ക് എല്ലാം ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വലത് സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.